വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ബ്ലസ്സിനോട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് എൻ്റെ ഹാർദവമായി നന്ദി പറയുന്നു. കർത്താവിനോടും നന്ദി പറയുന്നു. ദൂരെ ഇരുന്നു കൊണ്ട് നിങ്ങളെ കാണുവാനും നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും കർത്താവ് തന്ന ഈ അവസരത്തിനായി കർത്താവിന് സ്തോത്രം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വിദേശ രാജ്യത്തേക്ക് കടന്നു വരുവാനും ഇവിടെയും കർത്താവിനെ ആരാധിപ്പാനും കർത്താവ് നിങ്ങൾക്കും എനിക്കും ഇന്ന് ഈ ഭാഗ്യം തന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ 1986 മുതൽ ഉത്തരഭാരതത്തിലെ സുവിശേഷ വേലയിലായിരിക്കാൻ്റെ ഗുണം കർത്താവ് പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. ഞങ്ങൾ വളരെ ചെറിയ പ്രായത്തിലെ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചു, അവിടെ അമേരിക്കയിൽ ജനിച്ചു വളർന്നു. ഇവിടെ ജോലിയോടുകൂടി ആയിരിക്കുന്ന അവസരത്തിൽ വടക്കേ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകുവാൻ, വടക്കേ ഇന്ത്യയിലേക്കുള്ളൊരു സുവിശേഷ വിളി കേരളത്തിൽ വെച്ച് തന്നെ ഉണ്ടായിരുന്നു. അവിടെ പോകുവാനും 86 മുതൽ ഈ കഴിഞ്ഞ 34 വർഷത്തിൽ പരം കർത്താവിൻ്റെ വിലയിൽ വടക്കേ ഇന്ത്യയിലായിരിക്കാനും കർത്താവ് പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഡെറാഡൂണിലെ ന്യൂ തിയോളജിക്കൽ കോളേജ് എന്ന പേരിൽ വളരെ ലളിതമായ രീതിയിൽ തുടങ്ങി. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ ഇന്നത് ഉത്തരഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ബൈബിൾ കോളേജായി തീരുവാൻ്റെ കോണം കർത്താവ് സഹായിച്ചു. 30 പരം വർഷങ്ങൾ കൊണ്ട് 3000 കുട്ടികൾ, ചെറുപ്പക്കാർ അവിടെ വന്ന് പഠിച്ച് ഇറങ്ങുവാൻ കർത്താവ് കൃപ തന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ വടക്കേ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ. വളരെ എതിർപ്പും പ്രയാസങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാൻ ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മുഖവരിയായി പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവവചനത്തിൽ നിന്ന് അല്പസമയം, പാസ്റ്റർ ബ്ലസ്സിന് എത്ര സമയമുണ്ടെന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ദൈവവചനത്തിന് എത്ര സമയം? 1 മണിക്കൂർക്കുള്ളുണ്ട്. ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ള കർത്താവേ, ഞങ്ങൾക്കൊരുമിച്ച് ഈ വിശേഷ ദിവസത്തിൽ ആത്മാവിലും സത്യത്തിലും തിരുമേനി ആരാധിപ്പാൻ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. പാസ്റ്റർ ബ്ലസ്സനായി സഭയ്ക്കായി ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി തിരുമേനിയെ അടിയൻ സ്തുതിക്കുന്നു. തിരുമേനിയുടെ വചനത്തിലേക്ക് അടിയങ്ങൾ നോക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അനുഗ്രഹ വിഷയമാക്കി ഇന്ന് തീർക്കണമേ. നിങ്ങളോട് സംസാരിക്കണമേ, അടിയനോട് സംസാരിക്കണമേ, പ്രിയമുള്ളവരോട് സംസാരിക്കണമേ. വചനം കേൾക്കുക മാത്രമല്ല, വചനമനുസരിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. തിരുമേനിക്ക് മാനവും മഹത്വവും തരുന്നു. യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 12 അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് ഒപ്പം പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 12 അധ്യായത്തിൽ നാം ഒരു പ്രത്യേക സംഭവം, കർത്താവിൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു സംഭവം നമ്മോട് വായിക്കുന്നു. നിങ്ങൾക്ക് സുപരിചിതമാണ് അത്. മത്തായിയുടെ സുവിശേഷം 22 അധ്യായത്തിലും ആ കഥ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു യഹൂദ പണ്ഡിതൻ കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നതാണ് നമ്മോട് കാണുന്നത്. അതിന് പശ്ചാത്തലമായി 18 വാക്യം മുതൽ ഓരോരു കഥയുമുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സാധുക്യർ അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചെന്നാൽ. സാധുക്യരെ കുറിച്ച് നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ
യഹൂദസഭയിലും പല ഡിനോമിനേഷൻസ് ഉണ്ടായിരുന്നു, പല സഭാവിഭാഗങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് സാദൂക്യർ. സാദൂക്യർ, പരീശന്മാർ, നമുക്ക് സുപരിചിതമായ രണ്ടു കൂട്ടരാണ്. എന്നാൽ അവർ മാത്രമായിരുന്നില്ല, വേറെയും പല പല ഡിനോമിനേഷൻസ് നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ യഹൂദസഭയിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വിവരിപ്പാൻ ഞാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. സാദൂക്യർ മോശിയുടെ പുസ്തകത്തിൽ മാത്രം വിശ്വസിച്ചിരുന്നവരാണ്. ദൈവത്തിൻ്റെ വചനത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ മോശിയുടെ പുസ്തകങ്ങൾ എന്ന പേരിൽ നമ്മൾ അറിയുന്നു. ആ അതിൽ മാത്രം വിശ്വസിച്ചിരുന്നവരാണ് സാദൂക്യർ. തന്മൂലം സാദൂക്യർ പഠിപ്പിച്ചു ഉയർപ്പ് എന്ന് ഒന്നില്ല. ഇന്ന് നിങ്ങൾ വായിച്ചത് പുതിയ നിയമത്തിലെ ഉയർപ്പിൻ്റെ അധ്യായമാണ്, 1 കൊരിന്ത്യർ 15 അറിയപ്പെടുന്നത് ഉയർപ്പിൻ്റെ അധ്യായം. പൗലൂസ് ഒരു പരീശനായിരുന്നു, പരീശന്മാർ ഉയർപ്പിൽ വിശ്വസിച്ചിരുന്നു, എന്നാൽ സാദൂക്യർ വിശ്വസിച്ചിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഉയർപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് സാദൂക്യൻ കേട്ട് കാണും. കേട്ടപ്പോൾ കർത്താവ് പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് തെളിയിക്കാനായി ഒരു കഥയുമായിട്ട് കടന്നു വരുന്നതാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് പുസ്തകം അറിയാവുന്നവരാണ്, അതുകൊണ്ട് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. അവർ വന്നു പറയുന്ന കഥ ഇതാണ്: ഗുരു, ഒരുത്തൻ്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ച് ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവൻ്റെ സഹോദരൻ പരിഗ്രഹിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, സന്തതിയില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവനവളെ പരിഗ്രഹിച്ചു, സന്തതിയില്ലാതെ മരിച്ചു. മൂന്നാമത്തവനും അങ്ങനെ തന്നെ. 7 പേരും സന്തതിയില്ലാതെ മരിച്ചു. എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആർക്ക് ഏവന് ഭാര്യയാകും? 7 പേർക്കും ഭാര്യയായിരുന്നുവല്ലോ എന്നൊരു വലിയ പ്രശ്നവുമായി യേശുവിൻ്റെ അരികിൽ വന്നു. തമ്പുരാനെ വാക്ക് മുട്ടിക്കാമെന്നുള്ള താല്പര്യത്തിലാണ് വന്നത്. എന്നാൽ തമ്പുരാന് വാക്കുമുട്ടിപ്പാൻ ആരെക്കൊണ്ടും കഴിയില്ല, നമുക്കറിയാം. ദൈവവചനം നന്നായി അറിയാമായിരുന്നു തമ്പുരാൻ. അതുകൊണ്ട് തമ്പുരാൻ എന്തു പറഞ്ഞു? യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. നമ്മൾ മറക്കരുതാത്ത ഒരു സംഗതിയാണ്. തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ എന്തറിയണം? ദൈവവചനം അറിയണം. ദൈവവചനത്തിൻ്റെ ശക്തി അറിയണം. ദൈവവചനം നന്നായി പഠിക്കണം. എനിക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദൈവവചനം ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പലപ്പോഴും വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ട്, എൻ്റെ ജനത്തെ പോലെ പുസ്തകം അറിയാവുന്ന മറ്റൊരു ജാതി ലോകത്തിലില്ല. മലയാളിയെ പോലെ വാസ്തവമാണ്, നമ്മളെപ്പോലെ ദൈവവചനം അറിയാവുന്ന വളരെ വിരളമാണ്. കാരണം ഞാൻ അനുഭവം കൊണ്ട് പറയുക, ചുമ്മാ പറയുകയല്ല. എന്നാൽ അറിഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അനുസരിക്കുകയും വേണം. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. അറിഞ്ഞാൽ മാത്രം പോരാ, അനുസരിക്കണം, ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അപ്പൊ തമ്പുരാൻ ഈ സാധൂക്യരോട് വളരെ മനോഹരമായ രീതിയിൽ ദൈവവചനം പഠിപ്പിച്ചു കൊടുത്തു, ദൈവവചനത്തിൽ നിന്ന് തെളിയിച്ചു കൊടുത്തു. ഞാൻ ബൈബിൾ കോളേജിൽ പിള്ളേരെ പലപ്പോഴും ഈ ഒരു പാസേജ് എങ്ങനെയാണ് ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നൊരു വേദഭാഗമാണ്. വളരെ വേഗം, ഇതല്ല നമ്മുടെ പ്രധാന വിഷയം, അതുകൊണ്ട് വളരെ വേഗം അത് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത് എന്ന് പറഞ്ഞിട്ട് 25-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു: മരിച്ചവരിൽ നിന്നോ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. ഒരു പുതിയ വെളിപ്പാട് കർത്താവ് നമുക്ക് അവിടെ തരികയാണ്. അതും പറഞ്ഞ് വേഗം മുന്നോട്ട് പോകാം. എന്നാൽ 26-ാം വാക്യം, എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്
നോക്കിയ കർത്താവ് എങ്ങനെയാ ദൈവവചനത്തെ കുറിച്ച് റെഫർ ചെയ്യുന്നതെന്ന്. രസമാണ് കേട്ടോ, പഠിക്കണം. നിങ്ങൾക്കിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇത് അറിയാമായിരിക്കും, അറിയാമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അറിയാം മേലാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കണം. അതിനുവേണ്ടി പറയുക, എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്? എന്താ കർത്താവ് പറയാഞ്ഞത്? ഉറപ്പാട് പുസ്തകം 3:6 എന്ന് എന്താ പറയാഞ്ഞത്? കാരണം കർത്താവിൻ്റെ സമയത്ത് പുസ്തകങ്ങൾ അധ്യായങ്ങളായിട്ടോ വാക്യങ്ങളായിട്ടോ തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ എന്നാ അത് സംഭവിച്ചത്? ദൈവത്തിൻ്റെ വചനത്തിലെ പുസ്തകങ്ങൾ അധ്യായങ്ങളായി തിരിച്ചത് എന്നാണെന്നറിയാമോ? 1250 കർത്താവ് മരിച്ച 1200 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ വചനത്തിലെ പുസ്തകങ്ങൾ അധ്യായങ്ങളായിട്ട് തിരിച്ചത്. മോശ എഴുതിയപ്പം 1:1, 2 എന്നൊന്നും മോശ എഴുതിയില്ല. പൗലോസ് എഴുതിയപ്പോ 1 Corinthians 15 എന്നും പറഞ്ഞ് പൗലോസ് എഴുതിയില്ല. ഇതെല്ലാം നടന്നത് 1250 ഒരു റോമൻ കാത്തലിക് കാർഡിനൽ, കാർഡിനൽ ഹ്യൂഗോ ഡെ സാങ്ക്ടോ കാറോ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ 300 കഴിഞ്ഞ വാക്യങ്ങളായിട്ട് പുസ്തകം തിരിച്ചു 1550 വാക്യങ്ങളായിട്ട് തിരിക്കും. അതൊരു ജനറൽ ഇൻഫർമേഷൻ, താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞതുമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കർത്താവിന് പുറപ്പാട് പുസ്തകം 3 എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയുക, എന്താ മോശയുടെ പുസ്തകത്തിൽ മുൾപ്പുടർപ്പ് ഭാഗത്ത് ദൈവനോട്. എന്താ മോശയുടെ പുസ്തകത്തിലേക്ക് പോകാൻ കാര്യം? വേറെ എത്രയോ വാക്യങ്ങളുണ്ട്, വളരെ ക്ലിയറായ റിസറക്ഷനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഉയർപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, യെശയ്യാവിലുണ്ട്, ദാനിയേലിലുണ്ട്, മറ്റു പ്രവാചക പുസ്തകങ്ങൾ. എന്താ അതൊന്നും സാധുക്യന് വിശ്വാസമല്ല, അതൊന്നും സാധുക്യൻ കാര്യമായിട്ട് എടുക്കുകയല്ല. അതുകൊണ്ടാ കർത്താവ് മോശയുടെ പുസ്തകത്തിലേക്ക് പോവുക. എന്തിനാ? ഉയർപ്പ് തെളിയിക്കുവാൻ. എങ്ങനെയാ തെളിയിക്കുന്നത് നോക്കി, കർത്താവ് എത്ര മനോഹരമായിട്ട് ആ ദൈവവചനം പഠിപ്പിക്കുന്നത് നോക്കി. മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർ ഭാഗത്ത് ദൈവനോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും എന്ന് അരളി ചെയ്ത പ്രകാരം. അൺഫോർച്ചുനേറ്റ്ലി മലയാള ഭാഷ തർജ്ജമ ചെയ്തപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് വാക്ക് അവർ വിട്ടുകളഞ്ഞു, തർജ്ജമക്കാർ വിട്ടുകളഞ്ഞു. അത് ഞാൻ പറയാം, അത് നിങ്ങൾ ബൈബിളിൽ എഴുതി വെക്കണം. ഇത് മൂലഭാഷയിലുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് തർജ്ജമ ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്നരളി ചെയ്ത പ്രകാരം. ആകുന്നു എന്ന വാക്ക് മലയാള തർജ്ജമക്കാർ വിട്ടുകളഞ്ഞു. കർത്താവ് അങ്ങനെയാ പറഞ്ഞത്, അത് ഇമ്പോർട്ടൻ്റ് ഒരു വാക്കാണ് എന്ന് അരളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. മനസ്സിലായോ കർത്താവ് എങ്ങനെയാ ഉയർപ്പ് തെളിയിക്കുന്നതെന്ന്? എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം, പഠിക്കണം, വളരെ ഗൗരവമാ. എങ്ങനെയാ കർത്താവ്? കർത്താവ് പറയുന്നത് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർ ഭാഗത്ത് ദൈവം മോശയോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആയിരുന്നു എന്നല്ല പറയുന്നത്, ആയിരുന്നു എന്നല്ല പറയുന്നു, ആകുന്നു എന്നാ പറയുന്നു. എന്താ അർത്ഥം? അബ്രഹാമും ഇസഹാക്കും യാക്കോബും എന്നേ മരിച്ചുപോയി. മോശ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി. അപ്പോ ശരിയായ ഗ്രാമറിൽ കർത്താവ് സംസാരിക്കണമായിരുന്നെങ്കിൽ ആയിരുന്നു എന്ന് വേണമായിരുന്നു പറയാൻ. എന്നാൽ പറയുന്നത് എങ്ങനെയാ? ആകുന്നു. പാസ്റ്റ് ടെൻസ് അല്ല ഉപയോഗിക്കുന്നത്, പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. കാര്യമെന്ത്? അബ്രഹാമും ഇസഹാക്കും യാക്കോബും പാസ്റ്റിലല്ല, പ്രസന്റിലാണ്. അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് അവരുടെ വായടയ്ക്കുന്നത്. അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും ദൈവം തമ്പുരാൻ സംസാരിക്കുമ്പോൾ പാസ്റ്റ് ടെൻസിലല്ല സംസാരിക്കുന്നത്,
പ്രസന്റ് ടെൻസിലാണ് സംസാരിക്കുന്നത്. കാര്യമെന്ത്, അവർ മരണം കൊണ്ട് അവസാനിച്ചു പോയില്ല. പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, കോവിഡിന്റെയും മറ്റ് പ്രശ്നങ്ങളുടെയും എല്ലാം അഭിമുഖീകരിക്കുന്ന ഈ സമയത്ത് അനേകർ ഭയത്തിൽ ജീവിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലിന് ഭയത്തിന് ആവശ്യമില്ല. കാരണം മരണം നമ്മളുടെ അവസാനമല്ല. ഹല്ലേലൂയ. മരണം നമ്മുടെ പ്രൊമോഷനാണ്. ഹല്ലേലൂയ. ഒരിക്കലും മറക്കരുത്. അത് ഉറപ്പുള്ളവരാണെന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഒരിക്കൽ കൂടെ അതൊന്ന് ഊന്നി പറയുകയാണ്, ഞാനും നിങ്ങളും മരണം കൊണ്ട് അവസാനിക്കുന്നവരല്ല. ഞാനും നിങ്ങളും നിത്യജീവന്റെ ഉടമകളാണ്, ഉയിർപ്പിന്റെ ജീവന്റെ ഉടമകളാണ്. ഒരു ദിവസം കാഹളം മുഴങ്ങും. കാഹളം മുഴങ്ങുമ്പോൾ വീണ്ടും നാം ഒരു ശരീരത്തോടുകൂടി, സ്വർഗീയ ശരീരത്തോടുകൂടി, അതാണ് നമ്മൾ ഇന്ന് വായിച്ചത്, ഗ്ലോറിയസ് റിസറക്ഷൻ ബോഡിയോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടുന്നവരാണ്. അത് സദൂക്യരുടെ വായ കർത്താവ് അടച്ചു കളഞ്ഞു. സ്തോത്രം. വായ അടച്ചു കളഞ്ഞു. ഇത് കേട്ടപ്പോ അടുത്തൊരു പരീശൻ നിപ്പുണ്ടായിരുന്നു, ഒരു ഡോക്ടർ ഓഫ് ദ ലോ. ഇംഗ്ലീഷ് തർജ്ജമയെ വായിക്കുമ്പോ ചില ഇംഗ്ലീഷ് തർജ്ജമ അങ്ങനെയാ തർജ്ജമയായിരിക്കും, ഡോക്ടർ ഓഫ് ദ ലോ. വളരെ ലേണഡായി, വളരെ പഠിപ്പുള്ള ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരു പരീശൻ അടുത്ത് നിപ്പുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോ അവന് വലിയ സന്തോഷമായി. ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടു. അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് കർത്താവിനോടൊരു ചോദ്യം. എന്താ ചോദ്യം? എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. Which is the most important commandment? Learned man ആണ്, വളരെ പഠിപ്പുള്ള മനുഷ്യനാണ്. നിങ്ങളും കർത്താവിന്റെ അഭിപ്രായം അറിയുവാൻ കർത്താവിനോട് ചോദിക്കുക. Which is the most important command? അതിന് മറുപടിയായി കർത്താവ് പറയുന്ന കൽപ്പനയെ കുറിച്ച് അല്പം ചിന്തിക്കാനായിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവ് ലെവലേഷൻ പോലും ഹെസിറ്റേറ്റ് ചെയ്യാതെ എന്താ പറയുന്നത്? എല്ലാ യഹൂദ കുഞ്ഞുങ്ങളും, മതഭക്തരായ എല്ലാ യഹൂദന്മാരും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്യം കർത്താവ് ഉദ്ധരിക്കുന്നു. നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളെ എളുപ്പത്തിന് വേണ്ടി കർത്താവ് കണ്ണുനീർ വാർത്തുന്നു, യഹോവയുടെ ഇടയനാകുന്ന നോക്കിയുള്ള വാക്യങ്ങൾ ആദ്യം പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ഭക്തന്മാരായ യഹൂദന്മാർ ഇന്നും 2020 ചെയ്യുന്ന സൈമ, കർത്താവിന്റെ സമയത്ത് ചെയ്ത സൈമ, മോശയുടെ സമയത്ത് ചെയ്ത സമയം, അവര് പഠിപ്പിച്ചു കൊടുത്ത വാക്യം ആവർത്തന പുസ്തകം 6:4 എല്ലാ യഹൂദ കുഞ്ഞുങ്ങളും വായി പറയാൻ സംസാരിക്കാൻ പ്രായമായി കഴിയുമ്പോഴും പ്രകടിപ്പിച്ചു കൊടുക്കും. ആ വാക്യത്തെ പണ്ഡിതന്മാരെ വിളിക്കുന്നത് ആ വാക്കിന്റെ ആദ്യത്തെ എബ്രായ ഭാഷയിലെ ആദ്യത്തെ വാക്കുകൊണ്ടാണ് വിളിക്കുന്നത്. എബ്രായ ഭാഷയിലെ മലയാളത്തിൽ ഇസ്രായേലെ എന്ന ആദ്യത്തെ വാക്കായിട്ട് തർജ്ജമയിരിക്കുന്നു. എന്നാൽ പല ഇംഗ്ലീഷ് തർജ്ജമകളിലും ശരിയായി ആ എബ്രായ വാക്കുകൊണ്ട് തന്നെ ആ വാക്ക് ആരംഭിക്കുന്നത്. ഹീറോ ഇസ്രായേൽ ഇബ്രായ ഭാഷയിലെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ മലയാളികളായ നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്ന വാക്കാണ്. കാരണം മലയാളത്തിൽ അതുപോലെ തന്നെ ഒരു വാക്കുണ്ട്. ആ വാക്ക് എന്താന്ന് ചോദിച്ചാൽ, അത് പഠിക്കണം, നിങ്ങളെല്ലാവരും പഠിക്കണം, അറിയാം. ചിലർക്ക് ഓൾറെഡി അറിയാമായിരിക്കും, അറിയാമെങ്കിൽ പ്രൈസ് ദി ലോർഡ്. അറിയത്തില്ലേ, ആ വാക്ക് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എബ്രായ വാക്കാണ്. അതിനെക്കുറിച്ച് അല്പം പഠിക്കാൻ പോവാണ്. ആ വാക്ക് ക്ഷമ എന്ന വാക്കാണ്. ക്ഷമ, മലയാളത്തിൽ ക്ഷമിക്കുക എന്ന് നമ്മൾ പറയുന്ന ആ അതേപോലെ തന്നെ ഉച്ചരിക്കുന്ന വാക്കാണ് ക്ഷമ. അതാ ഹിയർ എന്നാണ് അതിൻ്റെ അർത്ഥം. കേൾക്ക എന്നാണ് അർത്ഥം. ക്ഷമ. ഹിയർ ഓ ഇസ്രായേൽ, മലയാളത്തിൽ ഇസ്രായേലെ കേൾക്ക എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. തുടങ്ങുന്നത് ക്ഷമ
എന്ന വാക്കുമാണ് ക്ഷമ. അതുകൊണ്ട് ആ വാക്യത്തെ പണ്ഡിതന്മാരെ, യഹൂദ പണ്ഡിതന്മാരെ, ക്രൈസ്തവ പണ്ഡിതന്മാരെല്ലാം ഇപ്പോഴും വിളിക്കുന്നത് ആ ഒരു വാക്കുകൊണ്ടാണ്, ക്ഷമ. ഇസ്രായേലിന്റെ വിശ്വാസ പ്രസ്താവനയുടെ കോർണർ സ്റ്റോൺ ആണ്, അവരുടെ അടിസ്ഥാന വിശ്വാസമാണ് അത്. ആവർത്തന പുസ്തകം 6:4 കർത്താവ് അതാണ് ആദ്യത്തെ കൽപ്പനയായി. നമ്മുടെ കർത്താവ് ഒന്ന് ചോദിക്കുമ്പോൾ രണ്ട് തരുന്ന കർത്താവ്, സ്തോത്രം. ഒന്ന് ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായ നമ്മെ അനുഗ്രഹിക്കുന്നു. ഈ പണ്ഡിതനോ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന സിംഗുലറിലാണ് ചോദിച്ചത്. എന്നാൽ കർത്താവ് ഒട്ടനെ അത് ക്ഷമ പറഞ്ഞ ശേഷം, ആവർത്തന പുസ്തകം 6:4 പറഞ്ഞ ശേഷം ഇമ്മീഡിയറ്റ്ലി ലേവ്യ പുസ്തകം 19:18 കൂടെ പറഞ്ഞു. The second is equal to it എന്നാ ചില തർജ്ജമകൾ. രണ്ടാമത്തേതോ എന്ന് മാത്രമേ ഇവിടെ മലയാളത്തിലുള്ളൂ. രണ്ടാമത്തേതോ, സി ഒന്നേ ചോദിച്ചുള്ളൂ, പക്ഷെ ഒന്നുകൊണ്ട് കർത്താവ് നിർത്തിയില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ, മലയാളത്തിൽ കൂട്ടുകാരൻ എന്നാണ് തർജ്ജം ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് തർജ്ജമകളെ നോക്കിയാൽ അയൽക്കാരൻ എന്നാണ് തർജ്ജം ചെയ്തിരിക്കുന്നത്. രണ്ട് തർജ്ജമയും ശരിയാണ്, കൂട്ടുകാരൻ അല്ലെങ്കിൽ അയൽക്കാരൻ. ഈ വാക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കോമൺ ഇന്ത്യൻ നെയിമുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ഭാഷയിൽ നിന്നാണ് അമിത് എന്ന ഇന്ത്യൻ നെയിം വന്നിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അമിത് എന്നാണ്. മിത്രം എന്ന മലയാള വാക്ക് വന്നിരിക്കുന്നത് ഈ വാക്കിൽ നിന്നാണ്. ഞാനൊരു അധ്യാപകനാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾക്കിത് ബോറടിയാകുമെന്ന് വിശ്വസിക്കുന്നു. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കണം. മിത്രം എന്ന മലയാള വാക്ക് വന്നിരിക്കുന്ന ഈ എബ്രായ പദത്തിൽ നിന്നാണ്. അത് വന്നത് സാൻസ്ക്രിറ്റിൽ കൂടാ, പക്ഷേ സാൻസ്ക്രിറ്റിനെ എബ്രായ ഭാഷ ഇൻഫ്ലുവൻസ് ചെയ്തു. സാൻസ്ക്രിറ്റിനെ ലാറ്റിൻ ഇൻഫ്ലുവൻസ് ചെയ്തു, പല അങ്ങനെ ആ വാക്കുകൾ. അമിത് എന്ന പദം അവിടെ ഉപയോഗിച്ചു, നെയ്ബർ അല്ലെ കൂട്ടുകാരൻ. അപ്പോ വളരെ മണിക്കൂറുകൾ പഠിക്കാനുണ്ട് ഇതിൻ്റെ അകത്ത്, നമുക്ക് സമയമില്ല. അതുകൊണ്ട് വളരെ വ്യക്തം ചുരുക്കത്തിൽ പറയാം. ഒന്നാമത് പഠിക്കേണ്ടത് കർത്താവ് എന്താ പറയുന്നേ, കർത്താവ് സംസാരിച്ചത് ഏത് ഭാഷയാന്ന് നിങ്ങൾക്ക് അറിയാം. അരമൈക് ഭാഷയാ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയോട് വളരെ അടുത്ത, നമ്മുടെ സുറിയാനി ഭാഷയോട് വളരെ അടുത്ത. അതാ കർത്താവ് സംസാരിച്ചു. സുറിയാനി, നിങ്ങൾ ആരെങ്കിലും സുറിയാനി, സിറിയൻ ആ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ വലിയമ്മച്ചി ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഓർത്തഡോക്സ് വള്ളിപ്പാൻ. കാരണം സുറിയാനി കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. സുറിയാനി കർത്താവ് സംസാരിച്ച ഭാഷ ഏകദേശം അടുത്തടുത്ത ഭാഷയാണ്. അപ്പോ കർത്താവ് എന്താ പറയുന്നേ, ഹിയർ, കേൾക്ക. വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടെ പഠിപ്പിക്കാം. എബ്രായ ഭാഷയിൽ കേൾക്കുന്നതിനും അനുസരിക്കുന്നതിനും ഒറ്റ വാക്കാം, കേട്ടോ. അനുസരിക്കുന്നതിന് വേറൊരു വാക്കില്ല എബ്രായ ഭാഷയിൽ. അയ്യോ, എന്നെ ശ്രദ്ധിക്കണേ, വലിയ ആത്മീയ സത്യമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അനുസരിക്കുക. The two are one in Hebrew thinking. എബ്രായ ചിന്തയിൽ കേൾക്കുകയും അനുസരിക്കുകയും ഒന്നാണ്. അനുസരിക്കുന്നില്ലെങ്കിൽ കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ പലപ്പോഴും കർത്താവ് തന്നെയും ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുന്നതിന് കാര്യമാണ്. ശമൂവേൽ പ്രവാചകൻ, ശമൂവേൽ പ്രവാചകൻ ധരിക്ക പോകുന്നതിന് മുമ്പ് ലിയ, ലിയായെ കുറിച്ച് അറിയാമല്ലോ, മക്കളില്ലാതെ കഷ്ടപ്പെട്ട് കരഞ്ഞു.
ഒരു ആദ്യത്തെ മകനെ കിട്ടി, ആദ്യത്തെ മകന് റൂബേൻ എന്ന് പേര് കൊടുത്തു. സി ഇ എസ് ആണ് എന്ന അർത്ഥം റൂബേൻ എന്ന വാക്കിന്റെ അർത്ഥം. രണ്ടാമത്തെ മകന് കൊടുത്ത പേർ ഓർക്കുന്നുണ്ടോ? ഷിമയോൻ. ഷിമയോൻ എവിടെ നിന്ന് വന്നതാ? ഷമാ. ഗോഡ് ഹേർട്ട് മീ. ഷിമോൻ എന്നാ നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ബ്രാഹ്മണത്തിൽ ഷിമയോൻ എന്നാ. ക്ഷമാ, അതിൽ നിന്ന് വന്ന പേരാ. കർത്താവിനെ കേട്ടു. അപ്പൊ കേൾക്കുക മാത്രമല്ല കർത്താവ് ചെയ്ത്, കർത്താവ് ചെയ്തു. എന്റെ കണ്ണുനീര് കണ്ടു, എന്റെ ചെവി എന്റെ പ്രാർത്ഥന കേട്ടു, എനിക്കൊരു കുഞ്ഞ്. സി, കേൾക്കുകയും അതിനോട് ആക്ഷനാണ്. കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ ത. അതുകൊണ്ട് ആ ഷിമോൻ, ഷിമയോൻ എന്ന പേരിടാങ്ക. ശമൂൽ പ്രവാചകൻ തന്റെ പുസ്തകം 1 Samuel 15:22 ശൗൽ അനുസരണക്കേട് കാണിച്ചപ്പോ പറഞ്ഞോ, വലിയ നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യം, 1 Samuel 15:22 ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരിക്കുന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നാന്നറിയോ? ക്ഷമ എന്ന വാക്ക്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം. കർത്താവുദാനം പഠിപ്പിക്കുമ്പോ കർത്താവിന്റെ സുവിശേഷം 7 കർത്താവ് ഈ വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോ കർത്താവുദാനം എങ്ങനെയാ പറയുന്നത്? കേട്ട് ചെയ്യുന്നവനൊക്കെയും എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിയുന്ന ബുദ്ധിമാന്. അപ്പോ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ദൈവവചനത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് സംഗതിയാണിത്. കേൾക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുകയാണ്, കേൾക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുകയാണ്. കേട്ട് ചെയ്യുന്നവനൊക്കെയും 26 Matthew 26:76 വരുമ്പോ കേട്ട് ചെയ്യാത്തവനൊക്കെയും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? എന്നെ കേൾക്കാമോ പ്രിയമുള്ളവരെ? കേൾക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം അനുസരിക്കുക എന്നുള്ളതാണ്. ഹീറോ ഇസ്രായേൽ. ക്ഷമ മറക്കരുതേ. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ദൈവത്തിന്റെ വചനം നാം കേൾക്കുന്നവർ കേൾക്കുക മാത്രം ചെയ്യുന്നവരാണോ അതോ അനുസരിക്കുകയും ചെയ്യുന്നവരാണോ? ഒന്നാമത്തെ കൽപ്പന എന്താ? ദൈവത്തെ സ്നേഹിക്കണം. കേൾക്കുക, ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? വിത്ത് എവറി ഫൈബർ ഓഫ് അവർ ബീയിങ്, നമ്മളിലുള്ള സകലവും കൊണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിപ്പാൻ നമുക്ക് സമയമില്ല, ആവശ്യവുമില്ല. കർത്താവ് അത് ഉദ്ധരിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 12:28 കർത്താവ് ഇങ്ങനെ പറയുന്നു, അതിന് യേശു എല്ലാറ്റിലും മുഖ്യമായ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവൻ ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇത് പറഞ്ഞിട്ട് കർത്താവ് എന്താ പിന്നെ പറയുന്നത്? അതിനോട് തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? ഇവയിൽ വലുതായി മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നന്ന ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. ഏകനെ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയ തന്നെ എന്ന് പറഞ്ഞു. ഡോക്ടറും കർത്താവ് പറഞ്ഞത് അപ്പം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും പറയും യെസ്, ഐ ലവ് ദ ലോർഡ്. അല്ലെങ്കിൽ
ഈ ആരാധനയ്ക്ക് വരത്തില്ലായിരുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്നേഹിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. എന്നാൽ അതോടൊപ്പം തന്നെ ഉണ്ട് മറ്റൊരു കൽപ്പന, കൂട്ടുകാരനെ, അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അതിലേക്ക് വരാം, നമുക്ക് മടങ്ങി വരാം. വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് കൂടെ പറഞ്ഞിട്ട് അല്പസമയം സമയമുള്ളതനുസരിച്ച് ഇതിലേക്ക് മടങ്ങി വന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ കർത്താവ് ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് പഠിപ്പിക്കുക. എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറഞ്ഞാൽ? അത് ദൈവത്തെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. ഞാൻ വേറൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. തമ്പുരാൻ മരിച്ചുയർത്ത ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട പല വിവരങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അവസാനമായി തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന കഥ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. നിങ്ങൾക്കറിയാം, പുസ്തകം അറിയാവുന്നവരാണ് എന്നെ കേൾക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വായിക്കുന്ന കഥ എന്താണ്? ശിഷ്യന്മാരെല്ലാവരും നിരാശരായിപ്പോയി, കർത്താവ് മരിച്ചു. ആ മരണത്തിൽ നിരാശരായി പത്രോസും കൂട്ടുകാരും കൂടെ രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. 1-ാം വാക്യത്തിൽ അതിന്റെ ശേഷം യേശു പിന്നെയും തിബര്യോസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസും നാ തോമസും ഗലീലയിലുള്ള കനായിലെ നഥാനിയേലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവ് മശിഹയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ് വരെ. എന്നാൽ താൻ കുരിശിൽ മരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ലോകം തകർന്നുപോയി, അവരുടെ ആശയെല്ലാം തകർന്നുപോയി. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. നിങ്ങൾക്കെല്ലാം നന്നായിട്ട് ചരിത്രമെല്ലാം അറിയാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത 20-ാം അധ്യായത്തിൽ അവർ കേട്ടു. പത്രോസ് ആ കബർ അടക്കിയിരുന്ന സ്ഥലത്ത് ചെന്നു, കബർ തുറന്നു കിടക്കുന്നത് കണ്ടു. ഇതൊക്കെ ആയിട്ടും ഭയം കൊണ്ടാണോ, ജീവിതമാർഗമില്ലാഞ്ഞത് കൊണ്ടാണോ, എന്താന്ന് അറിഞ്ഞുകൂടാ, തിരിച്ച് മീൻ പിടിക്കാൻ പോവാനായിട്ട് തീരുമാനിച്ചു. ഈ സന്ദർഭത്തിലാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് അവസാനം പ്രത്യക്ഷനാകുന്നതായി യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. നിങ്ങൾക്കറിയാം കർത്താവ് എങ്ങനെയാണ് അവർ പ്രത്യക്ഷനാവുന്നതെന്ന്, അതിനെക്കുറിച്ച് വിവരിപ്പേണ്ട ആവശ്യമില്ലല്ലോ. കർത്താവ് അവർക്ക് വേണ്ടി പാചകം ചെയ്യുന്ന ഒരു ദാസനായി എനിക്ക് പ്രത്യക്ഷനാവുകയാണ്. നോക്കണേ, നമ്മളെല്ലാവരും പൗരസ്ത്യ രാജ്യത്ത് നിന്ന് വരുന്നവരാണ്, നാട്ടിൽ നിന്ന് അറിയാവുന്നവരാണ്. അതുകൊണ്ട് വേറെ പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ കുറെ കൂടി എളുപ്പമുണ്ട് പാശ്ചാത്യരേക്കാള്. കാരണം വേറെ പുസ്തകത്തിലെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൽ ഗുരു ഒരിക്കലും പാചകം ചെയ്യുകയില്ല, ഒരിക്കലും പാചകം ചെയ്യുകയില്ല. പാചകം ചെയ്യുന്നത് ശിഷ്യന്റെ ജോലിയാണ്. എന്നാ നോക്കിയാട്ടെ നമ്മുടെ തമ്പുരാന്റെ സ്നേഹം. തന്നെ തള്ളിപ്പറഞ്ഞ, തൻ്റെ ഉയർപ്പിൻ്റെ വാർത്ത കേട്ടിട്ടും വീണ്ടും വിശ്വസിക്കാതെ മടങ്ങി മീൻ പിടിക്കുവാൻ പോകുന്ന ശിഷ്യന്മാരെ തള്ളിപ്പറയുന്നവനല്ല നമ്മുടെ കർത്താവ്. ആ ശിഷ്യന്മാരെ നോക്കി പിന്നെയും തിരിഞ്ഞു വരുന്നവനാണ് നമ്മുടെ കർത്താവ്.
പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ ഭക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ല, അവൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണെന്ന് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ. പിശാച് നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കുവാൻ സമ്മതിക്കരുതേ. പിശാച് പലപ്പോഴും നിങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞേക്കും, ഓ ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, നീ അശുദ്ധനാണ്, നീ ഇത് ചെയ്തു അത് ചെയ്തു ഇന്ന തെറ്റ് ചെയ്തു ഇന്ന തെറ്റ് ചെയ്തു, അതുകൊണ്ട് കർത്താവിന് നിന്നോട് സ്നേഹമില്ല എന്ന് പിശാച് നിന്റെ അരികിൽ വന്ന് പലപ്പോഴും പറഞ്ഞെന്ന് വരും. വിശ്വസിക്കരുതേ, നിനക്ക് വേണ്ടി തന്റെ ചങ്കിലെ അവസാനത്തുള്ളി രക്തം വരെയും പകർന്നു തന്ന തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്നാ പൗലോസ് എഴുതിയിരിക്കുന്നത്? നാം പാപികളായിരുന്നപ്പോ, while we were yet sinners, Christ died for us. പിന്നെയും നമ്മെ തിരഞ്ഞു വരുന്നവനാണ് നമ്മുടെ കർത്താവ്. നോക്കിയാട്ടെ, തന്നിൽ നിന്ന് തന്നെ ഉപേക്ഷിച്ചു, തന്നെ വിട്ട് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരെ അന്വേഷിച്ച് വന്നിട്ട് അവർക്ക് വേണ്ടി പാചകം ചെയ്യുകയാണ്. നോക്കിയേ എത്ര വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം. അതല്ല വിഷയം. പ്രാതൽ കഴിഞ്ഞ ശേഷം, പ്രാതൽ എന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ കേരളത്തിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെന്ന് എനിക്ക് അറിയാൻ മേല. നിങ്ങളുടെ അവിടെ ഒരു പക്ഷെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പ്രാതൽ എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഞാൻ വളർന്നത് സെൻട്രൽ ട്രാവൻകൂറിലാണ്. അവിടെ പ്രാതൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, പക്ഷെ അങ്ങനെയാണ് മലയാളത്തിൽ തർജ്ജം ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിനോട് ഒരു ചോദ്യം ചോദിക്കും. ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. എന്താ ചോദ്യം? ചോദ്യം 15-ാം വാക്യത്തിൽ, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയമുള്ളവരെ, ഞാൻ വളരെ ഗഹരീയമായ ഒരു പോയിന്റ് പറയാൻ പോവുകയാ, ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവ് എന്താ പഠിപ്പിച്ചത്? പരീശൻ വന്ന് ചോദിച്ചപ്പോ കർത്താവ് എന്താ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറഞ്ഞ എന്താ? പൂർണ്ണഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കും. നോക്കേ, പത്രോസിനോട് അവസാനം ചോദിക്കുന്ന ചോദ്യം എന്താ? എന്താ? യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി ദൈവത്തെ സ്നേഹിക്കുന്നുവോ എന്നല്ല ചോദിക്കുന്നു. കേൾക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ്. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ, ആ ഒരു കാര്യം കൂടെ പറയാം, അവിടെ മലയാളത്തിൽ ഇവരിൽ എന്നാണ് തർജ്ജം ചെയ്തിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇവരിലെന്ന് തർജ്ജം ചെയ്യാം, എന്നാൽ അതോടൊപ്പം തന്നെ ഇവയിൽ അധികമായി എന്നും തർജ്ജം ചെയ്യാം. അതുകൊണ്ട് പല പണ്ഡിതന്മാരും പ്രിഫർ ചെയ്യുന്നത് ഇവയിൽ അധികമായി. പല പണ്ഡിതന്മാരും പറയുന്നത് സി 153 വലിയ മീനുണ്ട് അവിടെ, ബോട്ടുണ്ട് അവിടെ, വലയുണ്ട് അവിടെ, എന്തിനെ നോക്കിയാ പത്രോസ് പോയത്? എന്തിനെ നോക്കിയാ നഥാനിയൽ പോയത്? എന്തിനെ നോക്കിയാ ശിഷ്യന്മാർ പോയത്? മീനെ നോക്കിയാ പോയത്. കർത്താവ് ചോദിക്കുക, ആ സി ഇവർ പിടിച്ച മീനൊന്നും കർത്താവിന് വേണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം തീയിൽ ഓൾറെഡി മീനുണ്ട് അവിടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ മിടുക്കുകൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും തമ്പുരാന് വേണ്ട. സകലത്തെയും സൃഷ്ടിച്ച തമ്പുരാൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച തമ്പുരാൻ, നമ്മുടെ കാര്യങ്ങൾ നോക്കുവാൻ തക്ക വണ്ണം കഴിവുള്ളവനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാ കേറി അവർ വള്ളത്തിൽ നിന്ന് വന്നപ്പോ എന്താ അവർ കാണുന്നേ? തീയുടെ മേലൊരു മീനുണ്ട് ഓൾറെഡി. പോട്ടെ, അത് വേറെ വിഷയം.
കർത്താവ് ചോദിക്കുന്ന പത്രോസിനോട് ചോദിക്കുന്നത് നീ ഇവയിലധികമായി ഈ മീനിനേക്കാള് ഈ ബോട്ടിനേക്കാള് ഈ വലയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നുവോ എന്നല്ല ചോദിച്ചത്. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ആഴമായി ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ കർത്താവ് അങ്ങനെ ചോദിക്കാൻ? ഈ കർത്താവ് ആ പഠിപ്പിച്ച ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന്. എന്നാൽ അവസാനം പത്രോസിനോട് ചോദിക്കുന്ന എന്താ? എന്നെ സ്നേഹിക്കുന്നു. എന്താ കർത്താവ് അങ്ങനെ ചോദിക്കാൻ കാര്യം? താൻ ദൈവമായത് കൊണ്ടാണ്. ഈ ചോദ്യം ചോദിക്കുന്ന ഒരുവൻ കേവലം ഒരു മനുഷ്യനല്ല, കേവലം ഒരു പ്രവാചകനല്ല, കേവലം ഒരു ഗുരുവല്ല, അവൻ സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. സ്തോത്രം. മറക്കരുത്, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയെന്ന് പഠിപ്പിച്ച കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കാര്യമെന്ത്? ആ ചോദിക്കുന്നവൻ ആര്? സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവമാണ്. അതുകൊണ്ടാണ്, അതുകൊണ്ടാണ്. പിന്നെയും വളരെ രസകരമായ പല സംഗതികൾ ഇവിടെ ഉണ്ട്. ഈ പാസേജില് മൂലഭാഷയിലെ സ്നേഹത്തിനുള്ള രണ്ട് വ്യത്യസ്ത പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കതറിയാം, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. കർത്താവ് ചോദിക്കുന്നത്, ശിമോനെ നീ ഇവരിലധികമായി ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അഗാപേ എന്ന ഗ്രീക്ക് ശബ്ദമാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. എന്നാ പത്രോസ് മറുപടി പറയുമ്പോ മലയാളത്തിൽ അത് ശരിക്കും അവർ തർജ്ജമ ചെയ്തിരിക്കുന്നത് രണ്ട് വാക്കുകളാണ്, സ്നേഹിക്കുന്നുവോ. എന്നാ കർത്താവ് മത്താവ് മറുപടി പറയുമ്പോ പത്രോസ് എന്താ ഉപയോഗ കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കുവാൻ പത്രോസിന് ധൈര്യം ഉണ്ടായില്ല. കാരണം മറക്കരുത്, ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞവനെന്ന് മാത്രമല്ല, ഇന്ന് പ്രഭാതത്തിൽ മീൻ പിടിക്കാൻ പോവാമെന്ന് പറഞ്ഞ് ലീഡർഷിപ്പ് എടുത്ത ആളാണ്. താൻ വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് കർത്താവ് തന്നോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അഗാപയോ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോ എന്റെ അഭിപ്രായത്തിൽ വളരെ ലജ്ജയോടുകൂടി പത്രോസ് ഫിലയോ, ഹ്യൂമൻ ലവ്, മാനുഷിക സ്നേഹം എന്നുള്ള പദമാണ് പത്രോസ് ഉപയോഗിക്കുന്നത്. ദൈവിക സ്നേഹം എന്ന പദം കർത്താവ് ഉപയോഗിക്കുമ്പോൾ മറുപടി പറയുന്ന പത്രോസ്, ഇത് പത്രോസിന്റെ ഹ്യൂമിലിറ്റിയെ, പത്രോസിന്റെ താഴ്മയെ, പത്രോസിന്റെ ലജ്ജയെ കാണിക്കുന്നതാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോ ഹ്യൂമിലിറ്റിയോടുകൂടി നമ്ര സ്വഭാവത്തോടുകൂടി ഞാൻ ഒന്നുമില്ലാത്തവനാണ് കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി കർത്താവേ എന്നുള്ള അനുഭവത്തോടുകൂടി കടന്നു വരുമ്പോൾ കർത്താവ് അതിനെ ആദരിക്കുന്നവനാണ് പ്രിയമുള്ളവരെ. അതാണ് പത്രോസ് കാണിക്കുന്നത്. കർത്താവ് വീണ്ടും ചോദിക്കുകയാണ് അടുത്ത വാക്യത്തിൽ, രണ്ടാമതവനോട് സ്നേഹന്നാന്റെ മകനായ സിമോനെ നീ എന്നെ സ്നേഹിക്കുന്നു. അതേ വാക്ക്, അഗാപയോ, നീ എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് വീണ്ടും താൻ ഉപയോഗിച്ച പഴയ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു. മൂന്നാമത് കർത്താവ് ചെയ്യുന്ന ഒരു അത്ഭുതകരമായ സംഗതിയുണ്ട്. മൂന്നാമത് ചോദിക്കുമ്പോ കർത്താവ് എന്തോ ചെയ്യുന്നു, പത്രോസ് ഉപയോഗിച്ച ആ വാക്ക് ഉപയോഗിക്കുന്നു. പത്രോസിന്റെ നിലയിലേക്ക് ഇറങ്ങി വരികയാണ്. പത്രോസേ, നിന്നെ എനിക്ക് നന്നായി അറിയാം, നിന്റെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം, ആ അവസ്ഥയിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാണ് എന്ന് പത്രോസിനോട് തെളിയിക്കുവാനായി മൂന്നാമത് ചോദിക്കുമ്പോ പത്രോസ് ഏത് വാക്കുപയോഗിച്ചോ അതേ വാക്കുപയോഗിച്ച് കർത്താവ് ചോദിക്കുന്നു, ഫിലയോ. മൂന്നാം പ്രാവശ്യവും കർത്താവ് ചോദിച്ചപ്പോൾ പത്രോസിന്റെ ചങ്ക് പൊട്ടിപ്പോയി. അതുകൊണ്ട് അവൻ
അതേ രീതിയിൽ വീണ്ടും മറുപടി പറയുന്നു, എനിക്ക് വിവരിപ്പാൻ ഇന്ന് സമയം ഞാൻ എടുക്കുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഉള്ളതുപോലെ അറിയാവുന്നവനാണ് നമ്മുടെ കർത്താവ്. തന്നിൽ നിന്നൊന്നും മറച്ചു വയ്ക്കുവാൻ നമ്മളാൽ ആവുകയില്ല. മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മെ ഉള്ള അവസ്ഥയിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമെങ്കിൽ നമ്മെ അവൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ വേഗം അവസാനിപ്പിക്കാം. എന്നാൽ ഒരു പോയിന്റൂടെ നമുക്ക് ഇന്ന് പഠിക്കണം. നമ്മെല്ലാവരും പറയും കർത്താവിനെ നാം സ്നേഹിക്കുന്നു എന്ന് പറയും. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന ക്രൈമിന് നമ്മളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് ഒരു കോടതിയിൽ നമ്മളെ കൊണ്ടുപോയി വിസ്തരിച്ചാൽ ആ കോടതി നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള തെളിവ് കാണുമോ? കാണുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നൊരു ക്രൈമിന് വേണ്ടി നമ്മളെ അറസ്റ്റ് ചെയ്ത് ഒരു കോടതിയിൽ കൊണ്ടുപോയി നമ്മളെ വിസ്തരിച്ചാൽ ആ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവ്, നമ്മളെ കുറ്റം വിധിക്കത്തക്കവണ്ണം തെളിവ് കാണുമോ നമ്മുടെ ജീവിതത്തിൽ? എന്താ തെളിവ്? കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള. നിങ്ങൾക്കറിയാം, ഇതൊന്നും ഞാൻ പറയുന്ന ഒന്നും പുതിയതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരാ. യോഹന്നാന്റെ സുവിശേഷം 14:15 കർത്താവ് തെളിവ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, ബാക്കി പറഞ്ഞാട്ടെ, എന്റെ കൽപ്പനകളെ പാത്ത് നിങ്ങളൊരു പക്ഷെങ്കിൽ ചക്കോൾസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. പ്രസിഡന്റ് നിക്സന്റെ, അമേരിക്കയിലെ പ്രസിഡന്റ് നിക്സന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു ചക്കോൾസൺ. വാട്ടർഗേറ്റ് എന്ന് പറഞ്ഞ് വലിയൊരു ക്രൈം അമേരിക്കൻ ഹിസ്റ്ററി നടന്നിട്ടുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നിക്സൺ പ്രസിഡന്റ് സ്ഥാനം റിസൈൻ ചെയ്ത് പോകേണ്ടി വന്നത്. ആ ക്രൈമിന്റെ കാരണം കൊണ്ടാണ്. ആ ക്രൈമിന്റെ സൂത്രധാരകൻ, ഒരു പ്രധാന സൂത്രധാരകൻ ഈ ചക്കോൾസനായി. ആ ക്രൈമിന് മൂലം അദ്ദേഹം അനേക വർഷം ജയിലിൽ കിടക്കേണ്ടി. നിക്സന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നില്ല, വിശ്വാസിയായിരുന്നില്ല. ജയിലിൽ വെച്ചാണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. ഒരു പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നല്ലതാ വായിക്കുന്നത്. അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങൾ അദ്ദേഹം ഈ രക്ഷിക്കപ്പെട്ട ശേഷം എഴുതി. ആദ്യം എഴുതിയ പുസ്തകത്തിന്റെ പേര് ബോൺ അഗെയിൻ എന്നാണ്. എങ്ങനെയാ ജയിലിൽ വെച്ച് താൻ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ. വായിച്ചിട്ടില്ലേ, നല്ലതാ, വായിക്കേണ്ടതാ. മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് പുസ്തകം. പിന്നൊരു പുസ്തകം അദ്ദേഹം എഴുതി, ലവിങ് ഗാഡ്. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ബുക്ക്, എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ബുക്ക് അതാണ്, ലവിങ് ഗാഡ്. വായിക്കാൻ അവസരം ഉണ്ടെങ്കിൽ വായിക്കണം കേട്ടോ. അദ്ദേഹം ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ച, സൂക്ഷിച്ചു പഠിച്ച, ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒറ്റ തെളിവേ ഉള്ളൂ. ഒറ്റ തെളിവ് എന്താ? അത് അനുസരണം. Answer. If you love me, you will keep my commandments. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞാൻ CSI ജനിച്ചു വളർന്നതാണ്. പാരമ്പര്യ ക്രിസ്ത്യാനിയായി ജീവിച്ചിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1967 കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ PM ഫിലിപ്സ് സാറിനെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. IPC ആദ്യകാലത്തെ വലിയ ഒരു ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ ഒരു ബൈബിൾ സ്റ്റഡിയിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്, 1967.
അന്നത്തെ സമയങ്ങളിൽ ഞങ്ങൾ സാക്ഷി പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, ദൈവത്തിൻ്റെ കൃപയ, ഇന്ന ദിവസം ഇത്രാം തീയതി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. സാധാരണ സാക്ഷി പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാചകം, ഒരുപക്ഷെ ഇപ്പോഴും ഇങ്ങനെ ഉണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞുകൊണ്ട്. ഞാനിപ്പോൾ അധികം മലയാള ചർച്ചകളിൽ ആരാധിക്കാൻ എനിക്ക് അവസരം കിട്ടാറില്ല. അതുകൊണ്ട് അപ്പോ അപ്പോഴത്തെ ചിന്താഗതി ആ ഒരു കൽപ്പന അനുസരിച്ചു മണ്ടപ്പു. അതൊരു പ്രത്യേക പ്രക്രിയ. ബൈ ദ വേ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണം. അത് കർത്താവിന്റെ കൽപ്പനയാണ്, കർത്താവിന്റെ കൽപ്പനയാണ്. അത് അനുസരിക്കണം. കാരണം കർത്താവിനെ അനുസരിക്കുന്നെങ്കിൽ കർത്താവിന്റെ കൽപ്പനകൾ കാക്കണം. അതാ കർത്താവിന്റെ പ്രമാണം. പക്ഷെ അത് മാത്രമല്ല കൽപ്പന കർത്താവിന്റെ. നമ്മൾ ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അത് അത് ചെയ്തു അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ചിന്തിക്കുന്ന ആരും എന്നെ കേൾക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും ചെയ്യുന്നത് കിൻഡർ ഗാർഡൻ പാസ് ആകുന്നതിന് തുല്യമാണ്. കേൾക്കുന്നുണ്ടോ? എന്നോട് ദേഷ്യപ്പെടരുതേ. രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും ചെയ്യുന്നത് കിൻഡർ ഗാർഡൻ പാസ്സാകുന്നതിന് വലിയ പിന്നെയും കിടക്കുന്നു. വളരെ കൃപയിൽ വളരണം, ആരെ പോലെ ആയിത്തീരണം? ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അതാ നമ്മുടെ വിളി എന്ന് പറയുന്നത്. നമ്മൾ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. എങ്ങനെയാതായിത്തീരുന്നത്? അനുസരണം. അനുസരണം. കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. കൃപ ഒന്നു മാത്രം കൊണ്ടാണ്. ബൈ ഗ്രേസ് അലോൺ, ബൈ ഫെയ്ത്ത് അലോൺ. വിശ്വാസത്താൽ മാത്രം, കൃപയാൽ മാത്രം. ബട്ട് ഫെയ്ത്ത് കനോട്ട് ബി അലോൺ. വിശ്വാസത്തിന് തനിയെ ഇരിക്കാൻ പറ്റത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് അനുസരണമായി തീരണം. കർത്താവ് ഈ വിഷയത്തെ കുറിച്ച് വളരെ പഠിപ്പിച്ചു. യോഹന്നാൻ 14-ലും 15-ലും തന്നെ 5 പ്രാവശ്യം ഈ വിഷയം പഠിപ്പിച്ചു. ആദ്യം 14-15-ല്, പിന്നെ 14-21-ല്, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. 14:21. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് വന്ന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പോ സ്നേഹം എന്നുള്ളതിന്റെ തെളിവ് അനുസരണമെന്നാണ്. അനുസരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പിതാവും സ്നേഹിക്കും, പുത്രൻ തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി. പുത്രന്റെ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ അനുസരണമുള്ള ജീവിതം നമുക്കുണ്ടായിരിക്കണം. അവിടെയും കർത്താവ് നിർത്തിയില്ല. 14:23 വീണ്ടും കർത്താവ് ഇങ്ങനെ പറയുന്നു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ, ചിലരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് പിതാവും പുത്രനും ഒന്നാ. യേശു നാമക്കാരെന്നാ അവരെ സാധാരണ പറയുന്നു. ഇല്ലല്ല, ഞങ്ങൾ, യെസ്, പിതാവും പുത്രനും ഒന്നാണ്. അതേസമയം തന്നെ ദേ ഹാവ് ഐഡന്റിറ്റീസ് ഓഫ് ദേർ ഓൺ. അതുകൊണ്ടാണ് നമ്മൾ ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ത്രിയേക ദൈവം. അതിലേക്ക് കടക്കാൻ നമുക്ക് സമയമില്ല ഇപ്പം. അപ്പോ സ്നേഹിക്കുക എന്നുള്ളതാണ് എവിഡൻസ്
നാം അവനെ സ്നേഹിക്കുമ്പോൾ പിതാവ് നമ്മെ സ്നേഹിക്കും. അവ പിതാവും പുത്രനും നമ്മുടെ അടുക്കൽ വന്ന് നമ്മോടുകൂടെ വാസം ചെയ്യും. പിതാവ് അതുകൊണ്ട് നിർത്തിയില്ല. 14:24 സെയിം തിങ് കർത്താവ് വീണ്ടും നെഗറ്റീവായിട്ട് പറഞ്ഞു. പോസിറ്റീവായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നുള്ള ചിന്തയിൽ എന്നെ സ്നേഹിക്കും. 14:24 എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. സിമ്പിളാണേ, ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നു, ക്ഷമിക്കണം. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. അപ്പോ എവിഡൻസ് ഓഫ് ലവ് ഈസ് ഒബീഡിയൻസ്. സ്നേഹത്തിൻ്റെ തെളിവ് അനുസരണമാണ്. അവിടെ കൊണ്ടും നിർത്തുന്നില്ല കർത്താവ്. 15:10 യോഹന്നാൻ 15:10 കർത്താവ് ഇങ്ങനെ പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ക്രിപ്ചറാണ് 15:10. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. സ്നേഹിക്കാൻ തുടങ്ങിയാൽ പോരാ, സ്നേഹത്തിൽ വസിക്കണം. Abide in the love. ശ്രദ്ധിച്ച് കേൾക്കണമേ, സ്നേഹിക്കാൻ തുടങ്ങിയാൽ പോരാ, സ്നേഹത്തിൽ വസിക്കണം. ഇറ്റ്സ് എ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ്. ടു കണ്ടിന്യൂ ഇറ്റ്, അതാ abide എന്ന വാക്കിന്റെ അർത്ഥം. വസിക്കുക എന്ന വാക്കിന്റെ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത്, ഇഫ് യു കീപ് മൈ കമാൻഡ്മെന്റ്സ് യു വിൽ abide in my love. Just as I have kept my father's commandments and abide in his love. പുത്രൻ പിതാവിൽ വസിക്കുന്നത് പോലെ നാം പിതാവിലും പുത്രനിലും വസിക്കണം. Abide ചെയ്യണം, വസിക്കണം. അതെങ്ങനെയാ പോസിബിൾ? Only through obedience. Only through obedience. അനുസരണത്തിലൂടെ മാത്രം. Obedience must become the characteristic of our life. നമ്മുടെ ജീവിതത്തിൻ്റെ, അനുദിന ജീവിതത്തിൻ്റെ ഒരു സ്ഥിര അനുഭവമാവേണം അനുസരണം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, വാട്ട് ഈസ് ദി ഏരിയ വെയർ ഐ ആം ഹാവിങ് ഡിഫിക്കൽറ്റി ഇൻ ഒബേയിങ്? നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഓണസ്റ്റ് ആണെങ്കിൽ നമ്മൾ പറയും, നമുക്കെല്ലാവർക്കും ഉണ്ട്. ചില ഏരിയാസിൽ അനുസരണം വലിയ പാടാ. അത് എൻ്റെ ഏരിയ ആയിരിക്കുകയില്ല നിങ്ങളുടെ ഏരിയ, നിങ്ങളുടെ ഏരിയ ആയിരിക്കുകയില്ല മറ്റൊരാളുടെ. ആത്മാർത്ഥമായി കർത്താവിനോട് ചോദിക്കാൻ, കർത്താവ് വെളിപ്പെടുത്തി തരും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, വളരെ ബുദ്ധിമുട്ടായി പലർക്കും അനുഭവിക്കാം. അതിനുള്ള ഏരിയയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നല്ല പറയുന്നത്, ക്ഷമിക്കണം, ചിന്തിക്കാൻ പറയുന്നതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് ഈസിയാണോ? കർത്താവ് എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ തന്നെ കർത്താവ് പറഞ്ഞു, ഫോർഗിവ് അവർ ഡെറ്റ്സ്. എങ്ങനെയാ? ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ. എന്നെ വളരെ ട്രബിൾ ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഞാൻ പലതരത്തിൽ അതിൻ്റെ
സീരിയസ്നെസ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നവരുമുണ്ട് കേട്ടോ, ചിലർ പഠിപ്പിക്കുന്നുണ്ട്. അത് അത് ആയിരം ആണ്ട് വാഴ്ചയിൽ യഹൂദിനു വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയാണ്, അങ്ങനെ പഠിപ്പിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കുള്ളതല്ല, നമ്മൾ കൃപയാ രക്ഷിക്കപ്പെട്ടവരാ, അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിലും കർത്താവ് നമ്മളോട് ക്ഷമിക്കും. പുസ്തകത്തിൽ അതിന് തെളിവില്ല. കാരണം ഒരിടത്തല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പലയിടത്താ പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ തന്നെ പറഞ്ഞു, വലിയൊരു ഉപമ തന്നെ പറഞ്ഞു 18-ാം അധ്യായത്തിൽ. പത്രോസ് വന്ന് ചോദിച്ചു 21-ാം വാക്യത്തിൽ, ആ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം മറ്റുള്ളവരോട് എന്ന് ചോദിച്ചു. 18-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെയാ പത്രോസ് വന്ന് ചോദിച്ചത്. ഇപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന് കർത്താവേ, സഹോദരനെ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം, 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. എന്താ കർത്താവ് മറുപടി പറഞ്ഞു? 7 വട്ടമല്ല, 70 വട്ടം എന്ന് പറഞ്ഞൊരു കഥ പറയാ, നമുക്കറിയാവുന്ന കഥയാ. എനിക്ക് അതിനെക്കുറിച്ച് വിവരിച്ച് പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല. തീരാത്ത കടമുള്ള ഒരു മനുഷ്യൻ 10,000 താലന്ത് കടപ്പെട്ടി വരുത്ത രാജാവിൻ്റെ അടുക്കെ വന്നു. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ എത്ര എന്ന് വല്ല കൂട്ടി നോക്കിയിട്ടുണ്ടോ? കർത്താവിൻ്റെ സമയത്ത് ഒരു മനുഷ്യൻ ഒരു ദിവസം ജോലി ചെയ്താൽ 1 ദിനാറ് കിട്ടും. നിങ്ങളൊക്കെ ദിനാറിൻ്റെ രാജ്യത്ത് ജീവിക്കുന്നവരാ നിങ്ങളൊക്കെ. ദിനാറ്, അപ്പോ ഒരു മനുഷ്യൻ ജോലി ചെയ്താൽ, ഒരു ദിവസം ജോലി ചെയ്താൽ 1 ദിനാറാണ്. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 6,000 ദിനാറാണ്. വെള്ളിക്കാശെന്നാ മലയാളത്തിൽ തർജ്ജമ ചെയ്തത്. 6,000 വെള്ളിക്കാശാണ് ഒരു താലം. അപ്പോ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര? 6 കോടിയാ. 6 കോടി വെള്ളിക്കാശ്. 6 കോടി വെള്ളിക്കാശ് കിട്ടണ എത്ര നാൾ ജോലി ചെയ്യണമെന്നറിയാമോ? ഞാനിത് കണക്കുകൂട്ടി എൻ്റെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നു പോകാതിരിക്കാൻ. 164,383 വർഷം ജോലി ചെയ്യണം. കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ സാധാരണ ഈ 10,000 താലന്ത് എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കും, അത് 10,000 രൂപയോ അല്ലെ 10,000 റിയാലോ ഒന്നുമല്ല. അത്രയും കടത്തപ്പെട്ടവനായിരുന്നു. 164,383 വർഷം ജോലി ചെയ്താലേ ഇത്രയും പൈസ ഉണ്ടാക്കാം, അത് ആരെങ്കിലും ജീവിച്ചിരിക്കുമോ അത്രയും എന്ന് പറഞ്ഞാൽ ഈ കട ഇമ്പോസിബിളാണ്. ഈ കട ഇമ്പോസിബിൾ. രാജാവ് എന്തോ ചെയ്തു? എന്നോട് മനസ്സലിഞ്ഞു, ക്ഷമിച്ചു കൊടുത്തു, പൊക്കോളം പറഞ്ഞു. പൊക്കോളം പോയി കഴിഞ്ഞപ്പോ എന്തോ ചെയ്തു? പുറത്തോട്ട് ചെന്നപ്പം 100 വെള്ളിക്കാശ് കടവുള്ള ഒരു സഹോദരനെ കണ്ടു. 100 വെള്ളിക്കാശ്. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ മാനേജബിളാ, 100 ദിവസം ജോലി ചെയ്താൽ മതി. എന്തോ ചെയ്തു വിദ്വാൻ, പലപ്പോഴും നമ്മളൊക്കെ ചെയ്യാറുള്ള പോലെ. നമ്മളാരുടെയും കൊങ്ങായിക്ക് പിടിക്കുകയല്ല, പക്ഷെ ഉള്ളി പിടിക്കും, പുറത്ത് പിടിക്കത്തില്ലല്ലേ. നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കും. നിസ്സാര കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കും, ക്ഷമിക്കത്തില്ല. അവൻ എന്നോട് ഇന്നത് പറഞ്ഞു, അല്ലെ അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു. ഒരു കൽപ്പനയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. Maybe you don't have a problem with this. Maybe you are a forgiving person. You don't hold any grudges. Praise God for that. But
evidence of love is obedience. And obedience is forgive. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീ. കൽപ്പനയാ. എങ്ങനെയാ ക്രിസ്തുവിൽ ദൈവം എന്നോട് ക്ഷമിച്ചത്? അൺകണ്ടീഷണലി, യാതൊരു കണ്ടീഷനും ഇല്ലാതെ. വല്ല അർഹതയുണ്ടോ എനിക്ക് ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കാൻ? എനിക്ക് വല്ല അർഹതയുണ്ടോ? ഇല്ല. എനിക്കൊളരുതാത്ത ഒരു പാപിയാണ്. എന്നാൽ കർത്താവ് എന്നോട് ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിച്ചു എങ്കിൽ ഒരു കൽപ്പനയുടെ കാര്യം മാത്രമാണ്. വേറൊരു കൽപ്പനയോട് പറയാം. സമയം പോകുന്ന ഇച്ചിരി സമയങ്ങളുണ്ട് നമുക്ക്. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിൽ കർത്താവ് വേറൊരു കൽപ്പന തന്നു. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം 34-35 വാക്യങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന ഇതൊന്നും പുതിയ സംഗതിയല്ല ഞാൻ പറയുന്നത്, സിമ്പിൾ കാര്യങ്ങളാണ്. വേറൊരു കൽപ്പന കർത്താവ് തന്നു. യോഹന്നാൻ 13:34-35, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരും. ആ പുതിയൊരു കൽപ്പന, അതെങ്ങനെ പുതിയ കൽപ്പനയാകുന്നത്? പഴയ നിയമത്തിലുണ്ടല്ലോ. അത് തന്നെ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പതിയെ വായിച്ചല്ലോ. ലെവിയ പുസ്തകം ഇന്ന് വായിച്ചല്ലോ. പക്ഷെ കർത്താവ് ഇവിടെ പറയുന്ന പുതിയൊരു കൽപ്പന തരുന്നു. എന്താ ഇത് പുതിയതാകാൻ കാര്യം? ഈ പുസ്തകത്തിലുള്ളതല്ലോ. ആ അടുത്തടുത്താവ, അതാ പുതിയതാക്ക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. You see, the standard in the Old Testament was love your neighbor as yourself. നിങ്ങളെ പോലെ സ്നേഹിക്കണം. പുതിയ നിയമത്തിൽ വന്നപ്പോ സ്റ്റാൻഡേർഡ് കൂടി. പുതിയ നിയമത്തിലെ സ്റ്റാൻഡേർഡ് എന്താ? ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ അയലൊക്കെക്കാരനെ സ്നേഹിച്ച പോരാ. തമ്പുരാൻ എന്നെ എങ്ങനെ സ്നേഹിച്ചുവോ അങ്ങനെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കും. നമ്മുടെ സ്റ്റാൻഡേർഡ് ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ല കേട്ടോ. മോശയുടെ ന്യായ പ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നസ്രേനായ യേശുവിന്റെ സ്റ്റാൻഡേർഡാണ്. അവന്റെ കൽപ്പന അനുസരിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. എന്നോട് ക്ഷമിക്കണേ. Just asking you very simply, what is the area in which you are struggling to obey? ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയുണ്ടോ അനുസരണത്തിന് ബുദ്ധിമുട്ടുള്ള മേഖലയുണ്ടോ? ക്ഷമിക്കുന്ന കാര്യത്തിലാണോ? മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യത്തിലാണോ? അതോ വറി ചെയ്യുന്ന കാര്യത്തിലാണോ? കർത്താവ് പലപ്പോഴും കർത്താവ് നമ്മോട് പിന്നെയും പിന്നെയും പഠിപ്പിച്ചു, ഡു നോട്ട് വറി, ഡു നോട്ട് വറി. എനിക്ക് വലിയൊരു എൻ്റെ വലിയ സ്ട്രഗിളാണ്. നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ആങ്ഷ്യസ് ആകും, വറി ആകും. എനിക്ക് എന്നെ തന്നെ പലപ്പോഴും ഓർപ്പിക്കണം, ഇറ്റ് ഈസ് ഫൂളിഷ്നെസ് ടു വറി. ചിന്തിക്കുന്നത് കൊണ്ട് അല്ലേല മുടിക്ക്. എനിക്ക് പിന്നെ മുടിയുള്ള വെള്ളയായ ചിന്തിക്കുന്നതുകൊണ്ട് ഒരു ഇച്ചിരി നീളം കൂട്ടാൻ പറ്റുമോ? ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വറി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ എന്നെ കാര്യം തന്നെ പറയാം. ഇറ്റ്സ് എ ബിഗ് ഏരിയ ഓഫ് സ്ട്രഗിൾ ഫോർ മീ. ഐ ഹാവ് ടു സറണ്ടർ മൈസെൽഫ് ടു ദ ലോർഡ് ആൻഡ് സേ, കർത്താവേ ചിന്തയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, വറിയിൽ നിന്ന്, ആങ്സൈറ്റിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, പേടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പ്രിയമുള്ളവരെ, അനുസരണം, ദാറ്റ് ഈസ് ദി എവിഡൻസ് ഓഫ് ലവ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഓരോ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് യുവർ സ്ട്രഗിൾ, ഐ ഡോണ്ട് നോ, ബട്ട് യു നോ
You have to be earnest. കർത്താവിന്റെ മറ്റൊരു കൽപ്പനയാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കൽപ്പന അല്ലേ, മറ്റുള്ളവരോട് സുവിശേഷം പറയണം. എനിക്കറിയാം നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് നിങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമില്ല, എനിക്കതറിയാം. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പ്രാർത്ഥിക്കുന്നവരും ആ എനിക്കറിയാം, എനിക്കറിയാം മിഡിൽ ഈസ്റ്റിലുള്ള കർത്തൃദാസന്മാരെ പോലെ പ്രാർത്ഥിക്കുന്നവർ വളരെ കുറവാ. കാരണം നിങ്ങൾക്കറിയാം എന്താ സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ അവസ്ഥ എന്താ, നിങ്ങൾക്കറിയാം. So, what is the area that we have to grow in obedience? Thanoda chodikkayennu kathaa velippaduthi therumbo nanusarikkya. Anganeya nammal krubayil valarum, anganeya naam kathaavine pole aayithirum. Step by step കർത്താവ് പറഞ്ഞ ആ വാചകം ശ്രദ്ധിച്ചോ. കർത്താവ് പിതാവിൽ എങ്ങനെയാ അബൈഡ് ചെയ്യുന്നു, ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് യോഹന്നാൻ 5:2-3. യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമല്ല, സുവിശേഷത്തിൽ കർത്താവിൻ്റെ വാക്കുകൾ ഡിറക്റ്റായിട്ട് കോട്ട് ചെയ്തു. ഞാൻ ലേഖനം എഴുതുമ്പോൾ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. 1 യോഹന്നാൻ 5:2-3. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. ദൈവമക്കളെ സ്നേഹിക്കുന്നത്, പരസ്പരം സ്നേഹിക്കുക, കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. That becomes possible when we obey the Lord. 3rd. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. This is the love of God, that we keep his commandments. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അടുത്ത വാചകമാണ് വളരെ ഇമ്പോർട്ടൻ്റ്, അടുത്ത ഭാഗം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പ്രിയമുള്ളവരെ, പിശാച് നമ്മളോട് എന്നും പറയുന്ന എന്തുവാ? പിശാച് എന്നോട് എന്നും പറയുന്ന എന്നാന്നറിയോ? അയ്യോ, ഇതൊന്നും ആരെ കൊണ്ടും നടക്കുന്ന കാര്യമല്ല, ഇതൊക്കെ വലിയ പാടാ. അയ്യോ, ആരെ കൊണ്ട് പറ്റും? ആരെ കൊണ്ട് പറ്റൂ എല്ലാരോടും ക്ഷമിക്കാൻ? ആരെ കൊണ്ട് പറ്റൂ എല്ലാരെയും സ്നേഹിക്കാൻ? പിശാച് വന്ന് എന്നും എന്നോട് പറയുന്ന, എന്നാ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. പിശാച് നുണയനാണേ, കള്ളനാണേ, വിശ്വസിക്കരുതേ. ദൈവത്തിന്റെ വചനം വിശ്വസിക്കുക. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നേ? അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. പക്ഷെ ചോദിച്ചു നോക്ക്, 100 വിശ്വാസികളോട് ചോദിച്ചു നോക്ക്, 99 പേര് പറയോ അയ്യോ പാടാ, അനുസരിക്കാൻ പാടാ, ബുദ്ധിമുട്ടാ. കാര്യം എന്താ? പിശാച് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത്, ഇന്നൊരു തീരുമാനം എടുക്കണം. ഐ വിൽ നോട്ട് അലാവ് ദ ഡെവിൾ ടു ബ്രെയിൻ വാഷ് മീ. ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. പിശാച് പറയുന്നത് ഇത് എന്നെ കൊണ്ട് അനുസരിക്കാൻ പറ്റത്തില്ല. നിങ്ങളോട് ആരോടെങ്കിലും പിശാച് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇന്നൊരു തീരുമാനം എടുക്കണം. ഐ വിൽ നോട്ട് ലിസൺ, ഞാൻ അവനോട് അവനെ കേൾക്കത്തില്ല. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. His commandments are not burdensome. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള സമയം.